കേസുരേന്ദ്രനും വി മുരളീധരനും കനത്ത തിരിച്ചടി. ബിജെപി കുഴൽപ്പണ കേസ് അന്വേഷിക്കാൻ ആഭ്യന്തര സമിതിയെ നിയോഗിച്ചു കേന്ദ്രം. ഇ ശ്രീധരൻ, ജേക്കബ് തോമസ്, സി വി ആനന്ദബോസ് എന്നിവരടങ്ങുന്ന മൂന്നംഗ സംഘം സംഭവം അന്വേഷിക്കും. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. കേരള നേതൃത്വത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതോടെയാണ് സ്വതന്ത്ര സമിതിയെ നിയോഗിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് അശ്വിൻ നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിൻ, ബിജെപിക്ക് പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കിയ ഒരു സംഭവമായി മാറിയെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണോ മോദിക്കും അമിത്ഷായ്ക്കും റിപ്പോർട്ട് നൽകണം എന്നാണ് നിർദ്ദേശം വന്നിട്ടുള്ളത്? മൂന്നംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നു, വിവരങ്ങൾ എങ്ങനെ? തീർച്ചയായും ബിജെപിയെ പ്രതിരോധത്തിലാക്കിയ കൊടകര കുഴൽപ്പണ കേസിലാണ് ഇപ്പോൾ ബിജെപി ദേശീയ നേതൃത്വം കടുത്ത അസംതൃപ്തി പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത്. ആരോപണം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മൂന്നംഗ കമ്മീഷനെ ദേശീയ നേതൃത്വം നിയോഗിച്ചിട്ടുണ്ട്. വിഷയത്തിൽ ഇടപെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമാണ് നേരിട്ടാണ് കമ്മീഷനെ നിയോഗിച്ചത്. മുൻ IAS ഉദ്യോഗസ്ഥനായ സി വി ആനന്ദബോസ്, മുൻ DGP ജേക്കബ് തോമസ് അതോടൊപ്പം മെട്രോമാൻ ഇ ശ്രീധരൻ എന്നിവർക്കാണ് ആരോപണങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ BJP ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയത്. അതിൽ ശ്രദ്ധേയമായ കാര്യം കേരളത്തിലെ BJP പ്രമുഖ നേതാക്കളെ ആരെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ്. BJP കേരളവുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസ്യത ദേശീയ നേതൃത്വത്തിന് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 2014 കള്ളപ്പണത്തിനെതിരെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ നേതൃത്വത്തിൽ എത്തിയത്, അധികാരത്തിലെത്തിയത്. എന്നാൽ കുഴൽപ്പണം വിഷയം വലിയ ചർച്ചയായതോടെ പ്രതിപക്ഷ പാർട്ടികൾ BJPക്കെതിരെ വലിയ ആയുധമാക്കി. ഇതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും നേരിട്ട് കേരളത്തിലെ ഈ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി നിയോഗിച്ചത്. അതേസമയം തെരഞ്ഞെടുപ്പിന് ശേഷം കടുത്ത അസംതൃപ്തി നേരത്തെ ദേശീയ നേതൃത്വം പ്രകടിപ്പിച്ചിരുന്നു. സുരേന്ദ്രനെതിരെയും മറ്റും വലിയൊരു തിരിച്ചടിയാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. അശ്വിൻ, സമയബന്ധിതമായ അന്വേഷണം പൂർത്തിയാക്കണമെന്നാണോ നിർദ്ദേശം? ഏതെങ്കിലും തീയതി നിശ്ചയിച്ചിട്ടുണ്ടോ? നേരത്തെ ഒരു വിഭാഗം നേതാക്കൾ നരേന്ദ്രമോദിക്ക് ഉൾപ്പെടെ കത്ത് നൽകിയിരുന്നു കെ സുരേന്ദ്രനെതിരെ. കഴിഞ്ഞ ദിവസം നേർന്ന കൊച്ചിയിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷനെ മാറ്റണമെന്ന ആവശ്യമാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായത്. തീർച്ചയായും രണ്ടു ദിവസമായി ഡൽഹിയിൽ നടന്ന പാർട്ടി ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിൽ കൂടി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് ചർച്ച നടത്തിയിരുന്നു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനത്തിൽ കേന്ദ്രം അസംതൃപ്തരാണ്. അതോടൊപ്പം തന്നെ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടും കേസുകൾ വരുന്നതോടെ കേരളത്തിൽ വളരെ അസംതൃപ്തിയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു തിരിച്ചടി തന്നെ കെ സുരേന്ദ്രനും നേതൃത്വത്തിനും പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ സമയബന്ധിതമായി തീർക്കണം എന്നുള്ള ഒരു ഡേറ്റ് വെച്ചിട്ടുള്ള ഒരു അന്വേഷണം ഇപ്പോൾ പറഞ്ഞിട്ടില്ല. റിപ്പോർട്ടുകൾ എത്രയും പെട്ടെന്ന് നൽകണമെന്ന് അമിത്ഷായും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. നേരത്തെ തിരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ടിട്ട് ഇതുപോലെ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി മൂന്ന് പേരോടും പറഞ്ഞിരുന്നു. അതിന്റെ റിപ്പോർട്ടുകൾ മൂന്നുപേരും കഴിഞ്ഞ ദിവസങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അശ്വിൻ, ഒരു ആഭ്യന്തര സമിതിയാണ് ഇത് അന്വേഷിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ നിന്ന് ചില ആളുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട നേതാക്കൾക്കെതിരെ അന്വേഷണം നടത്തുന്നു. പക്ഷേ മോദിയും അമിത്ഷായും അക്ഷരാർത്ഥത്തിൽ ഏതെങ്കിലും കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിയായിരുന്നു ഈ കേസ് അന്വേഷിക്കേണ്ടത്. അത്രത്തോളം വിവാദങ്ങളാണ്, ദുരൂഹതകളാണ് ഇതിന് പിന്നിലുള്ളത്. അത്തരമൊരു നടപടിയിലേക്ക് കേന്ദ്രം കടക്കാത്തതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? തീർച്ചയായും ED ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കം ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഇത്രയും വിവാദമായ ഒരു കേസ് പൊതുവെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അന്വേഷണ ഏജൻസിക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്നാൽ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കേന്ദ്രം കടന്നിട്ടില്ല. ആഭ്യന്തരമായി പാർട്ടിക്കുള്ളിൽ വെച്ച് അന്വേഷിക്കുക എന്നൊരു രീതിയിലേക്കാണ് കേന്ദ്രം കടന്നിട്ടുള്ളത്. അതിനായി പാർട്ടിയിലെ തന്നെ സ്വതന്ത്രമായി നിൽക്കുന്ന മൂന്ന് പേരെ പൊതുവിൽ BJPയുടെ മുഖമായി ഉയർന്നു വരാത്ത എന്നാൽ സ്വതന്ത്ര വ്യക്തിത്വമായി നിൽക്കുന്ന മൂന്ന് പേരെയാണ് ഇത്തരത്തിൽ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുള്ളത്. പാർട്ടിയിലെ BJPയുടെ മുഖങ്ങളായ ആരെയും ഇത്തരത്തിൽ ഒരു അന്വേഷണ കമ്മിറ്റിയിലേക്ക് നിയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ BJP കേരള നേതൃത്വത്തോടുള്ള വിശ്വാസ്യത കേന്ദ്ര ദേശീയ നേതൃത്വത്തിന് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് കണക്കാക്കാൻ പറ്റുന്നത്. യെസ്, വ്യക്തമാണ്. എന്തായാലും കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നോട്ട് നിരോധിച്ച് ജനങ്ങളെ പെരുവഴിയിലാക്കിയ ഒരു സർക്കാരുണ്ട്. ആ സർക്കാരിൻ്റെ പാർട്ടി തന്നെയാണ് ഇപ്പോൾ കുഴൽപ്പണക്കേസിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. എന്തായാലും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്രം ആഭ്യന്തര സമിതിയെ കൂടി അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുകയാണ്. മൂന്നംഗ സമിതി അന്വേഷണം നടത്തി റിപ്പോർട്ട് മോദിക്കും അമിത്ഷായ്ക്കും സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം വന്നിട്ടുള്ളത്. അശ്വിനാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.